ഇന്ത്യയോട് മാത്രമല്ല ചൈനയുടെ ക്രൂരത മറ്റ് പല രാഷ്ട്രങ്ങളോടും ചൈന ചെയ്യുന്നത് കടുത്ത ക്രൂരത തന്നെയാണ് തന്ത്രപൂർവ്വമായി ലോകരാജ്യങ്ങളെ തങ്ങളുടെ കാൽകീഴിൽ കൊണ്ടുവരാനാണ് ചൈന ശ്രമിക്കുന്നത് ചെറിയ രാജ്യങ്ങൾക്ക് വൻതുകകൾ വായ്പയായി നൽകി രാജ്യങ്ങളെ ചൈന കടക്കണിയിലേക്ക് തള്ളിവിടുന്നതായി ആക്ഷേപമുയരുകയാണ് ശ്രീലങ്ക സാംബിയ ലാവോസ് മാലിദ്വീപ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ടോങ്ക പാകിസ്ഥാൻ കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ചൈനയുടെ കുതന്ത്രത്തിൽപ്പെട്ട് കടക്കണിയിലായിരിക്കുന്നത് മൾട്ടി പബ്ലിസൈസ്ഡ് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയാണ് ഈ രാജ്യങ്ങളെ ഗുരുതരമായ കടക്കണിയിലേക്ക് ചൈന തള്ളിവിടുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും സാമ്പത്തിക പുരോഗതിക്കും എന്ന പേരിലാണ് ചൈന ഈ രാജ്യങ്ങൾക്ക് വായ്പകൾ നൽകുന്നത് തുറമുഖങ്ങൾ റോഡുകൾ റെയിൽവേ വിമാനത്താവളങ്ങൾ ഊർജ്ജ നിലയങ്ങൾ എന്നിവയുടെ വികസനമാണ് ചൈന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിംഗ് ആണ് ഇത്തരം വാഗ്ദാനങ്ങൾ രാജ്യങ്ങൾക്ക് നൽകുന്നത് ഷീ ജിൻപിങ് ഭരണമേറ്റെടുത്തതിനു ശേഷം മറ്റ് രാജ്യങ്ങൾ ചൈനയ്ക്ക് നൽകാനുള്ള കടം നൂറ് ബില്യൺ ഡോളറായെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിന്റെ അവസാനത്തോടെ സാംബിയയ്ക്ക് ഏകദേശം ആറേ ബില്യൺ ഡോളർ കടം ചൈനയോട് വന്നിട്ടുണ്ട് ശ്രീലങ്ക തങ്ങളുടെ പ്രശസ്തമായ ഹമ്പൻ തോട്ട തുറമുഖം തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ചൈനയ്ക്ക് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ് ഇതിനുശേഷം കടക്കണിയിലായ നിരവധി രാജ്യങ്ങൾ പിന്നെയും പരാതിയായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഒന്നേ ദശാംശം നാല്യൻ ഡോളർ ആണ് മാലിദ്വീപ് കടപ്പെട്ടിരിക്കുന്നത് അഞ്ചേ ദശാംശം ഏഴ് ജി ഡി പിള്ള മാലിദ്വീപിന്റെ കടം വളരെ വലുതാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സി എച്ച് ആർ മൈക്കിൾസൺ റിപ്പോർട്ട് പ്രകാരം സാംബിയയ്ക്ക് മൊത്തം കടം പതിനാല് ദശാംശം ഏഴ് ബില്ല് ഡോളർ അതിൽ ചൈനീസ് വായ്പ നാല്പത്തിനാല് ശതമാനമാണ് മറുവശത്ത് പാകിസ്ഥാന്റെ അവസ്ഥ ഇതിലും മോശമാണ് ബി ആർ ഐക്ക് പുറമെ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ പദ്ധതി പ്രകാരവും പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട് ചൈന വൻതോതിൽ ദരിദ്ര രാജ്യങ്ങൾക്ക് വായ്പ നൽകുന്നു ഇത് ബിആർഐയിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങളും വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുവെന്ന് ഇ വൈയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡി കെ ശ്രീവാസ്തവ വ്യക്തമാക്കിയിരുന്നു ചൈന നടത്തുന്ന എല്ലാ പദ്ധതികളും ചൈനയെ കേന്ദ്രീകരിച്ചു മാത്രമാണ് ഈ കമ്പനികളെല്ലാം പൊതുവെ ചൈനീസ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും വിശകലനത്തിൽ നിന്ന് വ്യക്തമാകുന്നതായി സ്വദേശി ജാംഗ്രിൻ മഞ്ചിന്റെ ദേശീയ കോകൺവീനർ അശ്വിനി മഹാജനും വ്യക്തമാക്കിയിരുന്നു വെബ്ഡെസ്ക് തത്വമൈ